നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. കൃത്യം ആറാം മാസം എമ്പുരാൻ തുടങ്ങും. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നത്. മോഹൻലാലും പൃഥ്വിരാജും നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു ഫോട്ടോ പൃഥ്വിയുടെ പത്നി സുപ്രിയ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ എമ്പുരാൻ തരംഗമായി മാറിയത്. കൈയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന മോഹൻലാലിനെ പൃഥ്വിരാജ് സന്ദർശിക്കുകയായിരുന്നു. അതോടൊപ്പം ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് എമ്പുരാനെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട്. മുരളി ഗോപി എമ്പുരാന്റെ തിരക്കഥ എഴുതി നൽകിയാൽ കൃത്യം ആറാം മാസം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ഈ അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നത്. അതെ, എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മോഹൻലാലിന്റെ ആരാധകരും സിനിമാ പ്രേമികളും. ലൂസിഫർ ഉണ്ടാക്കിയ തരംഗവും ഓളവും ഒന്നും തന്നെ നാം മറന്നിട്ടില്ല. ലൂസിഫറിൽ നിന്ന് L2 അഥവാ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കുമൊക്കെ അതിനുള്ളിലുണ്ടാകുക എന്നറിയുവാൻ ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ആകാംക്ഷയിലാണ്. മലയാളം കണ്ട ഇതുവരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ലൂസിഫറിൻ്റെതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി മറ്റൊരു വിജയം, മലയാളത്തിൻ്റെ റെക്കോർഡുകൾ വീണ്ടും ഭേദിക്കുന്ന മറ്റൊരു വൻ വിജയം തന്നെ L2 അഥവാ എമ്പുരാനിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം മോഹൻലാലിൻ്റെ റെക്കോർഡുകൾ മോഹൻലാൽ തന്നെയാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും കാത്തിരിക്കുകയാണ് മോഹൻലാൽ എന്ന നിത്യവിസ്മയത്തിൻ്റെ എമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി. അതിനെത്രയും പെട്ടെന്ന് തന്നെ പൃഥ്വിരാജിന് അവസരം ലഭ്യമാകട്ടെ എന്ന് കാത്തിരിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ബൈ ബൈ. സീ യു. ദിസ് ഇസ് ബിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.